ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് വിദ്യാഭ്യാസത്തിലൂടെ നേടാനാകണമെന്ന് നടൻ ദിലീപ്. വടകരയിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ ശ്രദ്ധേയമായ കലാവിരുന്ന് പരിപാടികളും പരിപാടിയുടെ ഭാഗമായിരുന്നു. വടകരയിൽ കുട്ടികളുടെ കലാവിസ്മയം തീർത്താണ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ അരങ്ങേറിയത്. പ്രശസ്ത നടൻ ദിലീപ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്താണ് വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടതെന്നും ഗോകുലം വിദ്യാഭ്യാസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെന്നും ദിലീപ് പറഞ്ഞു. ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ഉള്ളവരാണ്. വെറും കച്ചവടം മാത്രമല്ല ഗോപാലേട്ടൻ മുന്നിൽ കാണുന്നത്. കാരണം ഓരോ പ്രസ്ഥാനം ചെയ്യുമ്പോഴും അതിൻ്റെ ലാഭങ്ങളെക്കാൾ ഉപരി അതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാവുന്ന നേട്ടങ്ങൾ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂള് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഓരോ ദിവസവും റിസ്ക് എടുക്കുന്ന ഒരവസ്ഥയാണ്. പല പല പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ഗോപാലേട്ടനോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കൂടെ ആളുകളുണ്ട്, പക്ഷെ എന്നാലും ഗോപാലേട്ടൻ്റെ കൈ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച. ചടങ്ങിൽ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ ജനസേവനം ലക്ഷ്യമിടണമെന്നും ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ഗോകുലത്തിന്റെ കരുത്തെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ടീച്ചേഴ്സ്, പേരൻസ്, മാനേജ്മെന്റ്, വിദ്യാർത്ഥിയാണ്. ഈ നാല് ആംഗിളിലും നല്ല പോലെ പ്രവർത്തിച്ചാൽ, നാൽക്കാലി പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ആ ബെഞ്ച് ശരിയായി നിൽക്കുകയുള്ളൂ. അതുപോലെ ഈ നാല് എന്നെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിൽ ഏത് രീതിയിൽ ഈ സ്കൂളുകൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ വളർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഫാക്കൽറ്റി ടീച്ചേഴ്സിൽ നിന്ന് ചോദിക്കുന്നുവോ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ അത് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. വിവിധ മത്സര വിജയികൾക്ക് പ്രിൻസിപ്പൽ ജ്യോതി സുരേഷ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സ്മരണിക പ്രകാശനവും ചടങ്ങിൽ നടന്നു. കാഴ്ചയുടെ പുതിയ അനുഭവം പകർന്നായിരുന്നു ശ്രദ്ധേയ കലാപ്രകടനം കുട്ടികൾ കാഴ്ചവെച്ചത്.